യുകെ ഓഡിയോ ബുക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള ചെറുകഥാ ലോകത്ത് നവോത്ഥാന കാലത്തിന് തുടക്കം കുറിച്ച എഴുത്തുകാരിൽ പ്രമുഖനാണ് കാരൂർ നീലകണ്ഠപിള്ള. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ലോകത്തേക്ക് വായനക്കാരനെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന കഥകളായിരുന്നു അദ്ദേഹം എഴുതിയത്. ഇന്ന് കുട നന്നാക്കാനുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കഥ അവതരിപ്പിക്കുന്നത് ശ്രീമതി ജിജി ജെ ജെ. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിനിയായ ജിജി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ചെലവൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപികയാണ്. ആരോ മുറ്റത്ത് സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. കഥകു തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ശുണ്ഠി വന്നു. കുട നന്നാക്കാനുണ്ടോ എന്ന് അയാളുടെ ചോദ്യം. ഉറങ്ങുന്ന ആളിനെ വിളിച്ചുണർത്തി ചോദിക്കാനുള്ള ഒരു ചോദ്യം. അതുമാത്രമാണോ? ആ വേഷമാണെങ്കിൽ കണി കാണാൻ കൊള്ളരുതാത്തതും. കുറെ കമ്പിയും കോലും കറുത്ത ശീലയും മൂശയട്ടിയുടെ പാർപ്പിടമായ മുഖവും കണി കണ്ടാൽ അന്ന് അപമൃത്യുവല്ലെങ്കിൽ അംഗഭംഗമെങ്കിലും ഉണ്ടായില്ലെങ്കിൽ അത് മഹാഭാഗ്യമാണ്. പിന്നെയല്ലേ അന്ന് ഉദ്യോഗം കിട്ടാൻ പോകുന്നു. ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകാൻ അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്. അന്നാണ് ചെല്ലേണ്ടത്. പണി കിട്ടാതിരിക്കില്ല, ഇവനെ കണി കണ്ടുകൊണ്ട് ചെന്നാൽ കിട്ടും. പോടോ, നേരം വെളുക്കുന്നതിന് മുമ്പ് വന്ന് കയറിയിരിക്കുന്നു എന്ന് ഞാൻ അയാളെ ശാസിച്ചു. കുട നന്നാക്കാനില്ലെങ്കിൽ പഴയ കമ്പിയോ കാലോ ഉണ്ടെങ്കിൽ വിലക്കെടുത്തോളാം എന്ന് അക്ഷോഭ്യനായി അയാൾ പറഞ്ഞു. ഇവിടെ കുടയും വടിയും ഒന്നുമില്ല. അവിടെയെങ്ങാനും നോക്കിയാൽ കാണും. ഒരു വീടാണേൽ പഴയ കുട കാണാതെ വരികയില്ല. എന്തു ശനിയാണ് അയാൾ. എന്നാൽ താൻ കൊണ്ടുപോ, എനിക്ക് ദേഷ്യം വർദ്ധിച്ചു. തരാതെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ഒണ്ടേൽ തരണം, കാശു തരാം. ഇവിടെ കിടന്നാൽ കൊച്ചുങ്ങളെടുത്ത് കളയും. എനിക്ക് കിട്ടിയാൽ ഉപകാരമായി. ഞാൻ എന്റെ പാട്ടിന് പോയി. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് ഒരു പഴയ കുടയുടെ സാമാനങ്ങളും കൊണ്ട് പോകുന്നത് കണ്ടു. അതിന്റെ വിലയായി 5 അണ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. ഞാൻ ഇന്റർവ്യൂവിന് പുറപ്പെട്ടു. എന്റെ മനസ്സിൽ ആ കുട നന്നാക്കുന്നവരുടെ ചിത്രം തെളിഞ്ഞു നിന്നു. 3-4 കൊല്ലക്കാലമായി ഉദ്യോഗം തെണ്ടി നടക്കുകയായിരുന്നു ഞാൻ. ഞാൻ പഠിപ്പ് നിർത്തിയ കാലത്തേക്കാൾ കാര്യങ്ങൾ വളരെ വഷളായിട്ടുണ്ട് ഇപ്പോൾ. അനുനിമിഷം ജനങ്ങൾ പെരുകുന്നു. പഠിപ്പ് നിർത്തി ജോലി അന്വേഷിക്കുന്നവരുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുന്നു. അതനുസരിച്ച് തൊഴിലൊട്ട് വർദ്ധിക്കുന്നുമില്ല. അന്യനു വേണ്ടി ആരും തൊഴിലുണ്ടാക്കുന്നുമില്ല. പണമുള്ളവർ എന്തെങ്കിലും വ്യവസായം തുടങ്ങിയാൽ അതിൽ അവരുടെ ആളുകൾ തന്നെ ഉണ്ടാകും പണിക്ക്. അഥവാ തങ്ങളുടെ ആളുകൾക്ക് തൊഴിലുണ്ടാക്കുവാനായിരിക്കും അവർ ചെറിയ തോതിൽ ഒരു വ്യവസായം തുടങ്ങുന്നത്. അല്ലെങ്കിൽ അവർക്കാർക്കും പുതിയ ആളുകളെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്നാൽ നെയിം ബോർഡിനടുത്ത് ഒരു ചെറിയ ബോർഡ് കൂടി കാണാം, നോ വേക്കൻസി എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഒരിക്കലും ഉദ്യോഗത്തിന് ഒഴിവുണ്ടാകുകയില്ലെന്നോ? അവരുടെ തൊഴിൽ കൂടുതൽ ആളുകളെ ആവശ്യപ്പെടത്തക്കവണ്ണം ഒരിക്കലും അഭിവൃദ്ധിപ്പെടുകയില്ലെന്നോ? കള്ളം, അവർക്ക് പുറത്തുനിന്ന് ആരെയും വേണ്ട. അവരുടെ വീട്ടിലും ബന്ധുവീടുകളിലും വളർന്നു വരുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രായമാകുമ്പോൾ കൊടുക്കാനുള്ള ജോലിയെ അവിടെ ഉണ്ടാവുകയുള്ളൂ. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബുദ്ധിയും പണവും ഉപയോഗിക്കുന്നത് അന്യനു പണം ഉണ്ടാക്കാനല്ല എന്ന അവരുടെ അഭിപ്രായത്തിൽ കുറ്റമൊന്നും പറയാനില്ല. ഞാൻ ഉദ്യോഗം യാചിച്ചുകൊണ്ട് ഒരിടത്ത് ചെന്ന് മാനേജരെ കണ്ടു. അപേക്ഷ ബോധിപ്പിച്ചു. എന്ത് ജോലിയാ നിങ്ങൾക്ക് വേണ്ടത്? അദ്ദേഹത്തിന്റെ ദയയ്ക്ക് ഞാൻ മനസ്സാ നന്ദി പറഞ്ഞു. ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ല മറ്റാരും. ഇവിടെ വേണ്ടിടത്തോളം ആളുകളുണ്ട്, ഇപ്പോൾ ഒഴിവൊന്നുമില്ല എന്ന് അപേക്ഷ വാങ്ങിച്ച് നോക്കാതെ തന്നെ പറഞ്ഞവരാണ് മറ്റുള്ളവരൊക്കെ. അല്പം ആശയോടെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും മതി. നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ സ്കൂൾ ഫൈനൽ പാസ്സായിട്ടുണ്ട്. എന്ത് പാസ്സുണ്ടെന്നല്ല ചോദിച്ചത്, പാസ് വേണമെന്നില്ല. എന്തു ജോലി അറിയാം? കണക്കെഴുതാം. കണക്കെഴുതി പരിചയമുണ്ടോ? അപ്പോൾ അവിടെ ജോലിയുണ്ടെന്നും അതിന് ആളെ ആവശ്യമുണ്ടെന്നും എനിക്ക് മനസ്സിലായി. 1-2 ആഴ്ച കൊണ്ട് ഞാൻ പരിചയിച്ചു കൊള്ളാം. എന്നാൽ പരിചയിച്ചിട്ട് വരൂ, അപ്പോൾ നോക്കാം എന്ന് ദയുള്ളവനെ പോലെ അദ്ദേഹം പറഞ്ഞു. ഇവിടെ പരിചയിക്കാം, അത് കഴിഞ്ഞു മതി ശമ്പളം. ഇവിടെ എങ്ങനെ പരിചയിക്കാനാ? ആര് പരിചയിപ്പിക്കും? ഇവിടെ അറിയാവുന്നവർ കാണുമല്ലോ. ഇവിടെ അറിയാവുന്നവരുണ്ട്, അവർക്ക് ജോലിയുമുണ്ട്. പരിചയിപ്പിക്കാനും പഠിപ്പിക്കാനും ഇവിടെ ആളില്ല. അക്കാര്യം അവസാനിച്ചു. എന്നാൽ വേറെ എന്തെങ്കിലും? ഞാൻ വിനീതനായി പറഞ്ഞു. വേറെ എന്തറിയാം നിങ്ങൾക്ക്? ഞാൻ എന്തു പറയാനാണ്? ഞാൻ സ്കൂൾ ഫൈനൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അറിയാമല്ലോ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി എന്താണെന്ന്. ഞാനെങ്ങനെ അറിയും? നിങ്ങൾക്ക് നൂലിന്റെ തരം തിരിച്ചറിയാമോ? ബ്ലീച്ചിങ്ങോ ഡൈയിങ്ങോ അറിയാമോ? ഇടയ്ക്കു കയറി ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. ഇതെല്ലാം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ എനിക്ക് പരിചയമില്ലാത്ത ജോലികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യുവാൻ അറിയാമോ എന്ന് ചോദിച്ചിട്ട് എന്നെ കൊണ്ടാവില്ലെന്ന് സമ്മതിപ്പിച്ച് എന്നെ മടക്കി അയക്കുവാനാണ് അദ്ദേഹത്തിന്റെ ശ്രമമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു.
അല്ലെങ്കിൽ എന്നോളം മാത്രം പഠിപ്പുള്ള എത്ര ആയിരം പേർ ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. എനിക്ക് മാത്രം ഒന്നും അറിയാൻ വയ്യെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നേരാവുക? അദ്ദേഹം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ ദോഷങ്ങളെല്ലാം പ്രസംഗിച്ചിട്ട് കൃതാർത്ഥൻ എന്ന മട്ടിൽ ഒരു പിഞ്ചിരിയോടുകൂടി എനിക്കൊരു സലാം തന്ന് എന്നെ മടക്കി അയച്ചു. ശ്രമിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ലെന്ന് അർത്ഥം വരുന്ന ഒരു കവിത ഞാൻ ഓർത്തു. അതുകൊണ്ട് എന്നെപ്പറ്റി പഠിപ്പും പരിചയമില്ലാത്തവൻ എന്ന അവജ്ഞ എനിക്ക് തോന്നിയില്ല. ജോലി കിട്ടുന്നതുവരെ അന്വേഷിച്ച് നടക്കുവാൻ തന്നെ തീരുമാനിച്ചു. വേറൊരിടത്ത് ചെന്നപ്പോൾ അവിടുത്തെ മുതലാളി പറഞ്ഞത് മറ്റൊരു സമാധാനമാണ്. ഇല്ല പിള്ളേ, ഞാനിതൊക്കെ നിർത്താൻ തുടങ്ങുക. മനസ്സില്ലാത്തവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇല്ലാത്ത പണമുണ്ടാക്കി രാപ്പകൽ ഉറങ്ങാതെ പാടുപെട്ടാണ് ഞാൻ ഈ ഫാക്ടറി നടത്തുന്നത്. വല്ല ബാങ്കുകാരും 10 ചക്രം കടം ചോദിച്ചാൽ കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് ഇല്ലാത്ത വലിപ്പം ഭാവിച്ചുകൊണ്ട് നടക്കുക. ഓരോരുത്തരും ജോലി വേണമെന്ന് പറഞ്ഞു വരുമ്പോൾ അവൻ കഴിയുന്നെങ്കിൽ കഴിഞ്ഞോട്ടെ എന്ന് കരുതി പിടിച്ചു വയ്ക്കും. 4 ദിവസം കഴിയുമ്പോൾ അവന്മാരെല്ലാം ഒന്നിച്ചു കൂടിക്കൊണ്ട് പിന്നെ മുതലാളിയോട് മല്ലാവും. അവരുടെ നോട്ടത്തിൽ പണത്തിനും ബുദ്ധിക്കും യാതൊരു വിലയുമില്ല, വിയർപ്പിനെ വിലയുള്ളൂ. മുതൽ മുടക്കിയവൻ കുത്തുപാളി എടുത്താലും തൊഴിൽ ചെയ്യുന്നവന് ദണ്ഡമില്ല. വന്നു കയറുന്നവന്റെ എല്ലാം വിചാരം മുതലാളി കാറിൽ നടക്കുന്നു, അയാളുടെ വീട്ടിൽ റേഡിയോയുണ്ട്, അയാളുടെ കുട്ടികൾ നല്ല മുണ്ടുടുക്കുന്നു, അതുകൊണ്ട് ഈ ഫാക്ടറി എല്ലാം തല്ലി പൊളിക്കണം, അവന്റെ കാറിന് തീ വയ്ക്കണം, അവനും അവന്റെ മക്കളും വഴിയെ തെണ്ടി നടക്കണം എന്നൊക്കെയാണ്. സർക്കാരാണെങ്കിലോ തൊട്ടതിനൊക്കെ നികുതി, ആദായമില്ലെങ്കിലും അവർക്ക് ആദായ നികുതി വേണം. തോറ്റു, പറ്റിയിടത്തോളം പറ്റി. ഇനി ഒരൊറ്റ കുഞ്ഞിന് ഞാൻ ജോലി കൊടുക്കുകയില്ല. ഇപ്പോൾ ഉള്ളവരോട് സമാധാനം പറഞ്ഞാൽ മതിയല്ലോ. ഒരൊറ്റ പൈസ ഇനി ഞാൻ കൂടുതൽ മുടക്കുകയില്ല. കുറേശ്ശെ കുറേശ്ശെയായി ഇപ്പോഴുള്ള മുതൽ പിൻവലിക്കും. സ്വർണം പണയം മേടിച്ചുകൊണ്ട് കടം കൊടുത്താൽ മുതൽ പോകാതെ കിടക്കും. ഒരുത്തനും മീങ്കുലാവ് വിളിക്കുകയില്ല. പലിശ കിട്ടുന്നത് കൊണ്ട് എനിക്ക് സുഖമായി കഴിയാം. എന്റെ കാറിന് കല്ലെറിയാനോ പഠിക്കൽ സത്യാഗ്രഹത്തിനോ ഒരുത്തനും തയ്യാറാവുകയില്ല. ഈ പ്രസംഗം കേൾക്കാൻ ഒരാളിനെ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു അദ്ദേഹം എന്നെനിക്ക് തോന്നി. ഇതൊക്കെ കേട്ടു നിൽക്കുന്നതിന് ഞാൻ അദ്ദേഹത്തോട് അച്ചാരമൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. അയാളുടെ ധനതത്വശാസ്ത്ര പ്രസംഗത്തിന് തക്ക മറുപടി പറയാൻ എനിക്കറിയാം. പക്ഷേ അയാളെ വാദിച്ച് തോൽപ്പിച്ചതുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നും വരാനില്ല. അയാളുടെ ദയയെ ആകർഷിച്ച് എങ്ങനെയെങ്കിലും അവിടെ പറ്റിക്കൂടുകയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ രസിക്കുന്നുവെന്ന മട്ടിൽ പുഞ്ചിരിയോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് നിർത്തുന്നിടത്ത് 2 വാക്ക് പറയുവാൻ തരം കാത്തു നിന്നിട്ട് ഞാൻ തോൽക്കുകയാണ്. ഏതായാലും ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞു, പറയുന്നതൊക്കെ ശരിയാണ്, എന്നാലും. അയാൾ എന്നെ കൊണ്ട് പറയിച്ചില്ല. എന്നാലും എന്തോന്നാണ്? ഒന്നുമില്ല. ഒരുത്തിനും ഞാൻ സഹായം ചെയ്യുകയില്ല. എന്നോട് ആരും ഒന്നും എടുക്കാനില്ല. ഞാൻ മുതലാളിയാകാൻ പോയാലല്ലേയുള്ളൂ ശല്യം. ഞാൻ മുതലാളിയല്ല, എനിക്കൊട്ട് മുതലാളിയാവുകയും വേണ്ട. ഞാൻ വേലയെടുത്തുണ്ടാക്കുന്ന പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിശ്ചയിക്കാൻ എനിക്ക് കാര്യമില്ലെങ്കിൽ ഞാൻ വേലയൊന്നും ചെയ്യുന്നുമില്ല. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തിയാക്കുന്നതാ നല്ലത്. എന്റെ കമ്പനിയൊന്നുമല്ല അത്. വലുതായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ എല്ലാം ശരിപ്പെട്ടേനെ. അവിടെ എനിക്കൊരു പഴുതു കിട്ടി. ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട്. അവിടെ അയാൾ കടന്നു പിടിച്ചു. അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കാമെന്ന് വിചാരിച്ച് പുറപ്പെട്ടിരിക്കുകയാണല്ലേ. ഇപ്പോഴിവിടെ ജോലി ചെയ്യുന്നവരാരും കുഴപ്പക്കാരല്ല, അവരെ ഭയപ്പെടാനുമില്ല. പുതിയ ആളിനെ എന്തെല്ലാം വന്നാലും ഞാൻ എടുക്കുകയില്ല. അക്കാര്യം ഒഴിച്ച് വല്ലതും പറയുന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. ഉദ്യോഗത്തിന്റെ കാര്യം എന്നോട് പറയണ്ട. അയാളൊന്ന് നിർത്തി. അയാൾക്ക് പറയാനുള്ളതെല്ലാം പെട്ടെന്ന് പറഞ്ഞു തീർന്നെന്ന് തോന്നുന്നു. അയാൾക്ക് മുതലാളി മഹാത്മ്യം കുറെ കൂടി പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് അതിന് മറുപടിയായിട്ടാണെങ്കിൽ നന്നായിരിക്കുമെന്ന് അയാൾ കരുതുന്നെന്ന് എനിക്ക് തോന്നി. ഉദ്യോഗകാര്യമല്ലാതെ നമ്മൾ തമ്മിൽ എന്താ അതിർത്തിക്കാര്യമോ? ആറ്റം ബോംബിനെയോ പേശിയിലെ എണ്ണക്കുഴപ്പത്തെയോ പറ്റി വല്ലതും പറയാനിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. അയാൾ എനിക്കൊരു ഉപദേശം തന്നു. നിങ്ങൾ ചെറുപ്പക്കാർ നന്നാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഉദ്യോഗം ഉദ്യോഗമെന്ന് പറഞ്ഞു കണ്ടവരുടെ പടിവാതിൽ തോറും ഇറങ്ങാതെ തന്നെത്താൻ എന്തെങ്കിലും ജോലി ചെയ്യൂ. കസേരയിലിരിക്കാൻ മോഹിക്കണ്ട. നമസ്കാരം എന്ന് ആക്ഷേപസ്വരത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അയാളുടെ ഉപദേശം കിട്ടാഞ്ഞിട്ടല്ലേ എനിക്ക് ഈ തരക്കേടുകളൊക്കെ. അങ്ങനെ ചെന്നിടത്തെല്ലാം നിരാശപ്പെട്ടെങ്കിലും എന്റെ മനസ്സും അടിച്ചില്ല. അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് അപേക്ഷ ലഭിക്കും വരെയായി എന്റെ ഉദ്യോഗകാര്യം. പക്ഷെ അവിടെയും രക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ദുശ്ശകനമാണല്ലോ കണ്ണു തുറന്നു നോക്കിയപ്പോഴേ കണ്ടത്. ഞാൻ ഇന്റർവ്യൂവിന് ഹാജരായി. ആ വൃത്തികെട്ട മുഖവും കറുത്ത തുണിയും ഇരുമ്പ് കമ്പികളും
കൂടെ നന്നാക്കാനുണ്ടോ എന്ന ചോദ്യവും എന്റെ മനസ്സിൽ അങ്ങനെ തത്തിക്കളിച്ച് എന്നെ പരാജയ ഭീരുവാക്കിക്കൊണ്ടിരുന്നു. ഇന്റർവ്യൂവിൽ തോൽക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. ഒരു പ്രത്യേക മരുന്നുണ്ടാക്കി വിൽക്കുന്ന ഒരു കമ്പനിക്കാരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അവരുടെ ഒരു ബ്രാഞ്ചിന്റെ ചാർജ് വഹിക്കുക എന്നതാണ് ഉദ്യോഗം. എനിക്ക് തന്നെ അറിയാം, എത്ര ചെറുതായാലും ഒരു വ്യാപാരശാലയുടെ ചുമതല വഹിക്കാൻ എനിക്ക് ത്രാണിയില്ലെന്ന്. ശ്രമിച്ചു മിടുക്കനാകും എന്നിരിക്കട്ടെ, ഇന്റർവ്യൂവിന് മുമ്പ് അത് സാധ്യമല്ലല്ലോ. ഒരു 10-100 പേരെങ്കിലും കൂടുന്നതിൽ നിന്ന് ഏറ്റവും സമർത്ഥനായ ആളിനെ തിരഞ്ഞെടുക്കണമെന്നായിരിക്കും അവരുടെ വിചാരം. എന്നേക്കാൾ എത്ര സമർത്ഥന്മാർ അവിടെ വന്നുകൂടാം. മരുന്ന് വിൽക്കുന്ന ഉദ്യോഗത്തിന് ചെല്ലുന്നവരോട് അവരെന്തെല്ലാമായിരിക്കും ചോദിക്കുക? ബുക്കർ ടി വാഷിംഗ്ടൺ എന്ന് ജനിച്ചു? ഖരന്റെ അമ്മയുടെ പേരെന്താണ്? ഇവിടെ നിന്ന് കാൽനടയെ എത്ര ദിവസം കൊണ്ട് പാരീസിലെത്താം? ഇത്തരത്തിലുള്ള കുറെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പരീക്ഷാ യോഗ്യതയും തൊഴിലുള്ള പരിചയവും ചോദിക്കും. എല്ലാവർക്കും വേണം എക്സ്പീരിയൻസ്. എങ്ങും കിട്ടുന്ന വസ്തുവല്ല താനും. അതുകൊണ്ട് ഇന്റർവ്യൂ തീരുകയില്ല. 5000 രൂപയ്ക്ക് ഷുവർട്ടിയോ 1500 രൂപയുടെ ക്യാഷ് സെക്യൂരിറ്റിയോ തരാമോ എന്ന ആറ്റം ബോംബ് പ്രയോഗത്തോടെ ആ നാടകം അവസാനിക്കും. ഈ കുരങ്ങുകളിയിൽപ്പെട്ട് മഠേനായി പലരെയും പോലെ ഞാനും തിരിച്ചു പോരേണ്ടി വരും. സംഭവിച്ചത് ഇങ്ങനെയൊന്നുമല്ല. എന്റെ പേരും നാടും ചോദിച്ചു. 100 രൂപയാണ് നിങ്ങൾക്ക് ശമ്പളം. ഞാനൊന്ന് ചിരിക്കാനും മറന്നുപോയി. നിങ്ങളുടെ നാട്ടിൽ തന്നെ നിയമിക്കാം. അന്ന് കണി കണ്ടവനോടുള്ള നന്ദി എന്റെ മനസ്സിൽ തിങ്ങി. 200 രൂപ വിലയ്ക്കുള്ള മരുന്ന് വിൽക്കണം. അത് വളരെ മിതമായ വ്യവസ്ഥയാണല്ലോ. ഒരു ചെറിയ തുക ഡിപ്പോസിറ്റ് ചെയ്യാമല്ലോ. 100 രൂപ ശമ്പളം, 200 രൂപ വിലയ്ക്കുള്ള മരുന്നെങ്കിലും എന്നെ ഏൽപ്പിക്കും. പിന്നെ എന്താ ഡിപ്പോസിറ്റ് വെച്ചാൽ? ഞാൻ പറഞ്ഞു, ചെറിയ തുകയാണെങ്കിൽ. വെറും 50 രൂപ മാത്രം. ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉറപ്പിനൊരു തുകയിരിക്കുന്നത് കൊള്ളാം. ഞാൻ സമ്മതിച്ചു. ഒരാഴ്ചയ്ക്കകം രൂപയുമായി ചെല്ലാമെന്ന് സമ്മതിച്ച് പോരാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു ഉദ്യോഗാർത്ഥി അവരുടെ അച്ചടിച്ച വ്യവസ്ഥകൾ വാങ്ങുന്നത് കണ്ട് ഞാനും വാങ്ങി. വീട്ടിലെത്തി പോയ കാര്യം സാധിച്ചെന്ന സന്തോഷ വാർത്ത അറിയിച്ചു. അന്ന് ഞങ്ങൾക്കൊക്കെ സുദിനമായിരുന്നു. ആ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയ ഒരു സ്നേഹിതൻ ആ ഉദ്യമത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു. അതൊക്കെ ഒരു പടമാണത്രേ. എന്നെ പോലുള്ളവരോട് വാങ്ങുന്ന ഡെപ്പോസിറ്റാണ് അവരുടെ മൂലധനം. വിൽപ്പനയിലാണ് പ്രയത്നം. അത് ഞങ്ങൾ ചെയ്യണം. ലാഭത്തിൽ പകുതി കണ്ടുപിടുത്തത്തിന് പ്രതിഫലമായി അവർക്ക് കിട്ടും താനും. ചെലവായില്ലെങ്കിൽ നഷ്ടം എനിക്കും എന്നെപ്പോലുള്ളവർക്കും. ഞാൻ അതിൽ ഏർപ്പെട്ടില്ല. എന്റെ കണിയുടെ ദോഷം കൊണ്ടല്ല അതെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ കുട നന്നാക്കുന്നവൻ അല്പം വെറുക്കപ്പെട്ടവനായി എന്റെ മനസ്സിൽ അങ്ങനെ കിടന്നു. അയാളെ കാണുമ്പോഴൊക്കെ ഞാൻ അയാളുടെ ഭാവവും വാക്കും നടപടിയും ശ്രദ്ധിക്കും. അയാളെ പലപ്പോഴും എന്റെ പടിക്കൽ കണ്ടിട്ടുണ്ട്. ഒരു ചുറ്റിനടപ്പ് അയാളുടെ പതിവാണ്. ആളുകൾ പട്ടണത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അയാളൊരു മരച്ചുവട്ടിൽ വന്നിരുപ്പ് പിടിക്കും. ഒരു കല്യാണപ്പന്തൽ നിർമ്മിക്കാൻ പോകുന്ന മുളങ്കാലുകളും ഒരു പാലം പണിയാൻ വേണ്ടുവോളം കമ്പികളും ഒരു സർക്കസ് കൂടാരത്തിന് ആവശ്യമുള്ളിടത്തോളം പഴയ കുടശ്ശീലയും ഇരുവശങ്ങളിലായി നിക്ഷേപിച്ചിട്ട് താൻ പോരുമയോടുകൂടി അയാൾ അങ്ങനെ ഇരിക്കും. നിവർത്തു പിടിച്ചായാലും ഒരു കുടയും കൊണ്ട് ആ വഴിക്ക് പോകുന്നവരോടൊക്കെ അയാൾ ചോദിക്കും, കുട നന്നാക്കണോ? ഒരിക്കൽ ഒരു പുതിയ കുടയും പിടിച്ചുകൊണ്ട് അതിലെ പോയ എന്നോട് അയാൾ ചോദിച്ചു, കുട നന്നാക്കണ്ടേ? അയാൾ എന്നെ ആക്ഷേപിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഏത് പൊട്ടക്കണ്ണനും അറിയാം എന്റെ കുട പുത്തനാണെന്ന്. പിന്നെ അയാൾ എന്തിനാണ് നന്നാക്കണ്ടേ എന്ന് ചോദിച്ചത്? ഞാൻ അല്പം ദേഷ്യപ്പെട്ട് പറഞ്ഞു, നന്നാക്കണമെങ്കിൽ അങ്ങോട്ട് പറയാം. അത് നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ കുടയ്ക്ക് കേടുണ്ടെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും നന്നാക്കിക്കും. അതിന്റെ കാശ് എനിക്ക് കിട്ടുകയില്ലല്ലോ. എന്നെ കൊണ്ട് നന്നാക്കിച്ചാൽ എനിക്ക് കൊള്ളാം. അതാണ് ഞാൻ ചോദിച്ചത്, കുട നന്നാക്കാനുണ്ടോന്ന്. ഇല്ലെങ്കിൽ വേണ്ട. ഈ പറയുന്നതിനിടയിൽ അയാൾ എന്റെ നേരെ നോക്കിയില്ല. ഒരു കനം കുറഞ്ഞ കമ്പിയെടുത്ത് കൊടിലും കൊണ്ട് രണ്ടറ്റവും വളച്ച് കുതിരയുണ്ടാക്കി ഒരു കുടയുടെ കാലിൽ വെച്ച് തറക്കുകയായിരുന്നു. അയാളുടെ പണിയിലുള്ള ശുഷ്കാന്തി കണ്ട് ഞാനവിടെ അല്പം നിന്നുപോയി. കുതിര വെച്ച് ഉടമസ്ഥന്റെ നേരെ കുട നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, 2 അണ. 2 അണയോ? ഒരു കുതിര മാറ്റിവെക്കുന്നതിന് 2 അണയോ? അതെന്താ ഒരു അത്ഭുതം പോലെ. ഒരു കുതിര വെക്കുന്നതിന് ചിലർ 8 അണ തരുമല്ലോ. ഞാൻ നിങ്ങളോട് 2 അണയേ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ 2 അണ തരികയില്ല. 2 അണ വേണമെങ്കിൽ ആദ്യം പറയാഞ്ഞത് എന്താണ്? ആദ്യം ചോദിക്കാഞ്ഞിട്ട്? എന്നാൽ ആ കുതിര അങ്ങ് എടുത്തോളൂ. ഓഹോ, അതിനും 2 അണ കൂലി തരണം. അപ്പോൾ 4 അണയാകും. ആ വേലക്കാരൻ ഒരധിക പ്രസംഗിയാണെന്ന് എനിക്ക് തോന്നി. ഇതിനിടയിൽ ഒരു വഴിക്കാരനോട് അയാൾ വിളിച്ചു ചോദിച്ചു, കുട നന്നാക്കണ്ടേ? ഓ, എന്നാൽ നന്നാക്കിക്കളയാം എന്ന് പറഞ്ഞ് അയാൾ കുട അങ്ങോട്ട് കൊടുത്തു. അത് എന്റെ ഒരു പരിചയക്കാരനായിരുന്നു. അയാൾ വഴിക്കാരോട് വിളിച്ചു ചോദിക്കുന്നത് കൊണ്ട് ഫലമുണ്ട്. എന്നെ അയാൾ ആക്ഷേപിക്കുകയല്ലായിരുന്നു. ഞാൻ പറഞ്ഞു,
കൂലി പറഞ്ഞു സമ്മതിച്ചിട്ട് മതി കൂട കൊടുക്കാൻ. ഓ, എന്തു പറയാനാ, അതിന്റെ ഒരു കമ്പി മാറണം, അതിന് വല്ലതും കൊടുക്കണം, തൊഴിലാളി പറഞ്ഞു. എനിക്കും വല്ലതും വേണ്ടേ? വല്ലതും കൊടുത്താൽ കച്ചവടക്കാരൻ അരി തരികയില്ല, അണ കൊടുക്കണം. ഒരു കമ്പി മാറുന്നതിന് നാലണ തരണം. നാലണയോ? അതെ, നാലണ. എന്തെങ്കിലും ആകട്ടെ, നന്നായിരിക്കണം, തുരുമ്പിക്കാത്ത കമ്പി ഇടണം. അതൊക്കെ ചെയ്യാം. അയാൾ കമ്പി മാറിയിട്ടു. ഇതിന്റെ കമ്പി ഒടിയുന്നത് വെറുതെയല്ല, ചുവട്ടിൽ കൂടി വെള്ളമിറങ്ങി തുരുമ്പുണ്ടാകും. ഒരു റബ്ബർ കഷ്ണം വെച്ചാൽ പിന്നെ കമ്പിയുടെ കുഴ ഒടിയുകയില്ല. എന്നാൽ വച്ചോളൂ. അതും വെച്ചു. ആറണ ഇങ്ങ് എടുത്തേ. ആറണയോ? ആറണ എന്താ, കൂടുതലാണോ? ഇത്രയും ചെയ്താൽ ചിലര് 12 അണ തരുമല്ലോ. എന്നിട്ട് അയാൾ ഒരു വഴിക്കാരനോട് ചോദിച്ചു, കുട നന്നാക്കാനുണ്ടോ? അയാൾ മറ്റൊരു കുടയുടെ മൂട്ടിൽ തുണി വെട്ടിയിട്ട് തയ്ക്കുകയായി. എനിക്ക് അയാളെക്കുറിച്ചുള്ള വെറുപ്പ് മാറി മാറിപ്പോയി. അതുവഴി വരുമ്പോഴെല്ലാം അയാളുടെ പണി നോക്കി നിൽക്കാൻ എനിക്ക് രസം തോന്നും. അയാളുടെ കൂലി കുറെ അന്യായമാണ്. സംസാരം ഒരു മയമില്ലാത്തതും എന്നിട്ടുമുണ്ട് അയാൾക്ക് ധാരാളം വേല. തൊഴിൽ അന്വേഷിച്ച് നടന്നു മടുത്ത ഞാനും അയാൾക്ക് പൈസ കൊടുത്തു. അയാൾ ഒരുത്തൻ്റെ അടുത്തും ചെന്ന് ഉദ്യോഗം യാചിച്ചില്ല. അയാൾക്കറിയാം പരീക്ഷയൊന്നും പാസ്സാകാത്ത തനിക്കാരും ഉദ്യോഗം തരികയില്ലെന്ന്. പഠിച്ച എൻ്റെ വിചാരം എൻ്റെ ജോലി കിട്ടാൻ വിഷമമില്ലെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടവരുടെ പടിതോറും നടന്ന് കാലം കളഞ്ഞു. അടുത്തു തന്നെ ഒരു ദിവസം അയാളുടെ അടുത്ത് വന്നിരുന്ന് ഒരു ചെറുപ്പക്കാരി വർത്തമാനം പറയുകയാണ്. അയാൾ സൂചിയിൽ നൂൽ കോർക്കുകയും തുന്നുകയും കത്രികപ്പണി ചെയ്യുകയും കൂലിക്ക് പേശുകയും മുട്ടുകയും തട്ടുകയും അണ വാങ്ങി പെട്ടിയിലിടുകയും അവളുടെ സംസാരത്തിന് മൂളുകയും കുട നന്നാക്കണോ എന്ന് വഴിക്കാരോട് ചോദിക്കുകയും ഒക്കെയാണ്. അവൾ പറയുന്നത് ഒരു പരാതിയാണ്. അത് തൻ്റെ ഭർത്താവിനെക്കുറിച്ചാണ്. ഭർത്താവ് അവളെ അടിക്കും, തലമുടി കുത്തിപ്പിടിച്ചു വലിക്കും. അവൻ പണിക്ക് പോകില്ല, അവൾ വേണം അവനെയും മക്കളെയും പുലർത്താൻ. അതിന് അവൾ വല്ല വീടുകളിലും ചെന്ന് നെല്ലുകുത്തുകയോ പാത്രം തേക്കുകയോ ചെയ്യും. അതൊന്നും ഭർത്താവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ചേട്ടനെന്ന് പറഞ്ഞാൽ വീട്ടിന് വെളിയിലിറങ്ങുന്നില്ല. എനിക്കും അയാളുടെ കൊച്ചുങ്ങൾക്കും വയറ്റിനു വല്ലവും തരാൻ പറ. അതിന് അയാളെ കൊണ്ടാകുകയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ യമതണ്ണം ചെയ്യരുതെന്ന് പറ. നിങ്ങൾ വേണ്ടേ പറയാൻ? നിങ്ങൾ അയൽവക്കക്കാരല്ലേ, ഇന്നു തന്നെ പറ. ഞാനീ ഇടിയും തൊഴിയും കൊണ്ടും അടുത്തു എന്ന് അവളൊന്ന് നിർത്തി. അവളുടെ കണ്ണു നിറഞ്ഞു. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾ അറിയരുതെന്ന് ഞാൻ ആശിച്ചു. ഇതിനിടയിൽ അയാൾ 5-6 അണയ്ക്കുള്ള വേല ചെയ്തു തീർത്തു. അവൾ തുടർന്നു, ഇന്ന് വൈകിട്ട് ചേട്ടൻ വീട്ടിലേക്കൊന്ന് വാ. അയാൾ അവളുടെ നേരെ നോക്കാതെ തന്നെ പറഞ്ഞു, എന്നാൽ അതിങ്ങ് കൊണ്ടുവന്നിരുന്നെങ്കിൽ? ഏതായാലും നീ ഇത്രയിടം വന്നില്ലേ, എന്തോന്ന് കൊണ്ടുവരാനാ? അങ്ങോട്ട് വരാൻ പറഞ്ഞത് കൊട നന്നാക്കാനല്ലേ? എനിക്ക് ചിരി വന്നു. അയാൾക്ക് പണിയിലുള്ള ശുഷ്കാന്തി, തൊഴിലിൽ അവനെ ഗുരുവാക്കാൻ എനിക്ക് തോന്നി. ഞാൻ വീട്ടിലേക്ക് നടന്നു. ഒരു വീടിൻ്റെ പടിക്കൽ ചെന്നപ്പോൾ നാലു വശത്തേക്ക് നോക്കി ആരുമില്ലെന്ന് ബോധ്യം വന്നപ്പോൾ ഞാൻ പതുക്കെ വിളിച്ചു ചോദിച്ചു, കുട നന്നാക്കാനുണ്ടോ?